പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലച്ചെടികളെക്കാളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിൽ ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ബൊഗൈൻവില്ല എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗൈൻ വില്ലയെക്കുറിച്ചാണ് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഇന്നൊരു വളം കൊടുക്കാം സീസൺ അനുസരിച്ച് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലാണ് നമ്മുടെ ബൊഗൈൻ വില്ല ഫ്ലവർ ചെയ്യാൻ പറ്റിയ സീസൺ അതുപോലെ തന്നെ അധികം കെയറിങ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റും കൂടെയാണ് മറ്റ് പ്ലാന്റുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ബൊഗൈൻ കുറച്ച് കെയർ കൊടുത്താൽ മാത്രം മതി അത് തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ബൊഗൈൻവില്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കെയർ ചെയ്യണം നമ്മുടെ നാടൻ ബൊഗൈൻവില്ലകളാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കെയറും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നന്നായിട്ട് നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ മഴക്കാലാവുന്ന സമയത്ത് ചെടികൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് വരുമെങ്കിലും അതിൽ ഫ്ലവർ ഉണ്ടാവാറില്ല പക്ഷേ വേനൽക്കാലത്ത് ഇല കാണാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കും നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ബൊഗൈൻ വിലയിൽ ഇന്ന് നമുക്ക് ഒരുപാട് ടൈപ്പ് ബൊഗൈൻ വിലാസ് വാങ്ങിക്കാൻ കിട്ടും നാടൻ ചെടികളുണ്ട് അതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്റെ കയ്യിലുള്ള ബൊഗൈൻ വിലയുടെ കളക്ഷന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടി കണ്ടോ ഇത് നല്ല രീതിയിൽ ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് ഇത് നിറഞ്ഞു പൂത്ത് വരുന്ന സമയത്ത് ഇട്ടോ അപ്പൊ എന്റെ ചെടികളിലൊക്കെ ഇപ്പം ചില ചെടികളിൽ മൂന്നാമത്തെ തവണ പൂക്കൾ വന്നു തുടങ്ങി പക്ഷേ ഈ ചെടിയിലൊക്കെ ഇത് രണ്ടാമത്തെ തവണ ാണ് പൂക്കൾ വരുന്നത് കേട്ടോ ഇതിൽ കംപ്ലീറ്റ് ഫ്ലവർ വിരിഞ്ഞിട്ടില്ല കേട്ടോ ചില കമ്പുകളിലൊക്കെ ഫ്ലവർ വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ചെടി ഡബിൾ കളർ ആണ് ഒരു ലൈറ്റ് പിങ്കും അതുപോലെ വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിന്റെ ലീഫിനും അതുപോലെ തന്നെ ഫ്ലവറിനൊക്കെ മറ്റു ബൊഗൈൻ വില്ലാ ചെടികളിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് നാടൻ ചെടിയാണ് പക്ഷെ ഇതിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് ബൊഗൈൻ വില്ലാ ചെടികളിൽ ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് ാര്യങ്ങളെക്കുറിച്ച് പറയാം ഞാൻ ചെയ്യാറുള്ളത് ഒന്ന് വർഷത്തിലൊരിക്കൽ ഇതിൻ്റെ പോട്ടിങ് മിക്സ് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് രാസവളങ്ങളാണ് കൂടുതൽ കൊടുക്കാറുള്ളത് രാസവളങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല കൂടുതലും എൻ പി കെ പോലെയുള്ള വളങ്ങളാണ് കൊടുക്കാറുള്ളത് അതും നമ്മൾ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന പോലെ രണ്ടാഴ്ച കൂടുമ്പോഴൊന്നും കൊടുക്കാറില്ല മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലൊക്കെയാണ് കൊടുക്കാറുള്ളത് ഇന്നും നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് എൻ പി കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളതെന്ന് ഞാൻ കാണിക്കാം അത് നമുക്ക് പല രീതിയിൽ കൊടുക്കാം ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാം അതല്ലാതെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചെടി കുറച്ച് വാടുന്ന സമയത്താണ് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് ചെടികൾക്ക് നന കുറയുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലവർ വരുന്നത് കാണാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഡെയിലി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് നനക്കുന്ന സമയത്തും അതിൻ്റെ ഫ്ലവറിൽ അധികം വെള്ളമോ അതുപോലെ വളമൊക്കെ വീയാതെ ശ്രദ്ധിക്കാം അങ്ങനെ വെള്ളമൊക്കെ നമ്മൾ ഫ്ലവറിൽ ഓവറായിട്ട് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവർ പെട്ടെന്ന് അഴുകി പോകുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നനച്ചു കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ കടഭാഗത്ത് നന്നായിട്ട് മണ്ണ് നന്നായിട്ട് നനയുന്ന രൂപത്തിൽ നനച്ചു കൊടുക്കാറുണ്ട് അത് നല്ല ചൂടായതുകൊണ്ടാണ് ഡെയിലി ഒരു തവണ നനക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെയാണ് നനക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാനിതിൽ ചെയ്ത് കൊടുക്കാറുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഫ്ലവർ നല്ലപോലെ ഉണങ്ങി കഴിയുന്ന സമയത്ത് ആ ഫ്ലവർ കൊഴിയാൻ ഞാൻ കാത്തു നിൽക്കാറില്ല ആ ഫ്ലവർ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ പ്രൂണിംഗ് ഒന്നും ഈ സമയത്ത് നമ്മൾ ചെയ്യാറില്ല നമ്മൾ മഴക്കാലം കഴിഞ്ഞ് ഫ്ലവറിങ് സീസൺ ആകുന്ന സമയത്ത് നന്നായിട്ട് ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കും പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ചെടികളിൽ നന്നായിട്ട് ഫ്ലവർ വരിക കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ചെടികൾക്ക് പ്രൂണിങ് അത്യാവശ്യം കുറച്ച് വളങ്ങളും അതുപോലെ തന്നെ വെള്ളമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നന്നായിട്ട് ഫ്ലവർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് മറ്റ് ചെടികളെ പോലെ എല്ലാ ബൊഗൈൻവില്ല എന്ന് പറയുന്നത് സീസൺ അനുസരിച്ച് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ആ സീസണിൽ നമുക്ക് നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ യാതൊരുവിധ പരിചരണം നമുക്കിതിന് ഇതിനാവശ്യമില്ല മറ്റു ചെടികൾക്ക് വരുന്ന പോലെ യാതൊരു വിധ കീടശല്യങ്ങളും നമുക്ക് ഈ ഒരു ചെടികളിൽ കാണാറില്ല പിന്നെ നമ്മൾ വളർത്തുന്നത് കെയറും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ബൊഗീൻവില ചെടികളിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചെടികൾക്ക് വളം കൊടുക്കാം ഞാൻ കൊടുക്കുന്നത് എൻ പി കെ ആണ് എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതാണ് കേട്ടോ അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ റേഷ്യോയിലുള്ള വളമാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ നല്ല പോലെ ഫ്ലവർ ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ എൻ പി കെ വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഫ്ലവറിങ്ങിന് നല്ലപോലെ ബൂസ്റ്റ് ചെയ്യുന്ന വളങ്ങൾ കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ എൻ പി കെ വളം കൊടുക്കുമ്പോൾ പത്തൊൻപത് 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 എന്നുള്ള ഒരേ റേഷ്യയിലുള്ള വളമാണ് കൊടുക്കുന്നത് പറഞ്ഞു അതിൽ നമ്മൾ നൈട്രജൻ്റെ റേഷ്യോ കുറഞ്ഞിട്ടുള്ള വളങ്ങൾ ഉണ്ടാവും അതായത് ഫോസ്ഫറസും പൊട്ടാസ്യം റേഷ്യോ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുന്നതും നല്ലതാണ് ഞാൻ സാധാരണയായിട്ട് പൊഗൻവില്ലാ ചെടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരേ റേഷ്യയിലുള്ള വളങ്ങളാണ് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഏത് ചെടികൾക്ക് ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണെങ്കിലും അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ ചെടിയുടെ ചുവട് നന്നായി കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് മണ്ണിൽ ചേരുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെടിയുടെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിങ്ങനെ മണ്ണിളക്കി കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ മുഗൾ ഭാഗത്തുള്ള വേരുകൾ പൊട്ടിപ്പോവാറുണ്ട് അത് വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷെ അധികം ചെടിയുടെ വേരുകൾക്ക് കേടുപാട് സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് നന്നായിട്ട് മണ്ണിളക്കി കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ ഏത് വളം കൊടുക്കുകയാണെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ ഇപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് ഇളക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചെടിക്ക് ഒരു ടീസ്പൂൺ എന്ന അളവിലാണ് ഈ വളം ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ സൈസും അതുപോലെ തന്നെ പോട്ടിന്റെ സൈസും നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഓവറായിട്ട് നമ്മൾ വളം കൊടുക്കാനും പാടില്ല അതുപോലെ വളം തീരെ കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ ചെറിയ പോട്ടിലൊക്കെയാണുള്ളത് എങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ഈ ഒരു സൈസിലുള്ള പോട്ടുകൾക്കൊക്കെ ഞാൻ ഒരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനേക്കാളും വലിയ പോട്ടുകൾക്കൊക്കെ ഞാൻ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ വളം ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെടിയുടെ കടഭാഗത്തെ അതായത് ാവാതെ ശ്രദ്ധിക്കുക ആ ചെടിയുടെ പോട്ടിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടൊക്കെ കണ്ടോ ഇത് വലിയ പോട്ടാണ് വലിയ പോട്ടിലാണ് ഈ ചെടി ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പോട്ടുകൾക്കൊക്കെ ഞാൻ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മളിത് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് ഇത് ഞാൻ ഇത്രയും വലിയ പോട്ടായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഒന്നര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെടിയുടെ വലിപ്പവും അതുപോലെ തന്നെ പോട്ടിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് വേണം വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ ചെടിയാണെങ്കിൽ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി അതല്ല വലിയ ചെടിയും അതുപോലെ വലിയ പോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊരു കണക്ക് നോക്കി ഇട്ട് കൊടുക്കുക ഒരുപാട് അളവിലൊന്നും നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കരുത് അത് ഏത് വളം തന്നെയാണെങ്കിലും അത് ചെടികൾക്ക് ദോശയെ ചെയ്യുള്ളു കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ചെടികൾക്കും ഇതുപോലെ വളർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വളർട്ടിട്ട് അതേപടി പോകാൻ പാടില്ല ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ നനച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്ത വളം പതിയെ മണ്ണുമായിട്ട് അലിഞ്ഞു ചേർന്ന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതിൽ നൈട്രജനും ഫോസ്ഫറസും അതുപോലെ തന്നെ പൊട്ടാസ്യം ഒരേ അളവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു വളമാണ് എൻ പി കെ വളങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ യറി അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ വളർട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ നനച്ചു കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ ഫ്ലവറിങ് സീസൺ ആകുന്ന സമയത്ത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ വളങ്ങൾ ഇട്ട് കൊടുത്താലേ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുള്ളൂ വളങ്ങൾ കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് തന്നെയാണ് ബൊഗൈൻവില്ല എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇല കാണാതെ ചെടികൾ പൂക്കുന്നത് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഇടക്കിടക്കൊന്ന് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഫ്ലവറിംഗ് സീസൺ ആവുന്ന സമയത്ത് ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള എൻ പി കെ വളങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം